നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യോത്തര വേളയാണ്. സാധാരണഗതിയിൽ ശനിയാഴ്ചകളിലാണ് നമ്മൾ ചോദ്യോത്തര വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഇന്നലെ, നമുക്ക് സ്കോഡ കുഷാക്ക് അപ്ലോഡ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അത് ഓൾ ഇന്ത്യ എല്ലാ ആ വാഹനം ഓടിക്കാൻ വിളിച്ച എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത് ഇന്നലെ രാവിലെ ആയിരുന്നതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരു ദിവസത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയായിരുന്നു. എന്നാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം വായിച്ചിരിക്കുന്ന പ്രദീപ് നായരാണ്. കാറിൻ്റെ പിൻസീറ്റിൽ എ സി വെൻറ്റുകൾ ആവശ്യമാണോ? ഒരു ഹാച്ച്ബാക്കിൽ പിന്നിലെ വെൻറ്റുകൾ ഇല്ലാതെ തന്നെ പിൻസീറ്റ് യാത്രക്കാർക്ക് തണുപ്പ് ലഭിക്കില്ലേ? പിൻസീറ്റ് യാത്രക്കാർക്കായി ആഫ്റ്റർ മാർക്കറ്റ് എ സി വെൻറ്റുകൾ ഫിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ കാലത്തൊക്കെ ഒരു ആഡംബരമായിരുന്നു പിൻസീറ്റിൽ, അല്ലെങ്കിൽ പിൻസീറ്റ് യാത്രക്കാർക്കായിട്ട് എ സി വെൻറ്റുകൾ എന്ന് പറയുന്നത് ഒരു ആഡംബരമായിട്ട് കണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. അന്നൊക്കെ പല വാഹനങ്ങളിലും അതുണ്ടായിരുന്നില്ല, വളരെ പ്രീമിയം വാഹനങ്ങളിലും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം മിക്കവാറും എല്ലാ വാഹനങ്ങളിലും തന്നെ പിൻഭാഗത്ത് എ സി വെൻറ്റുകൾ വന്നു. എന്ന് തന്നെയുമല്ല, മൂന്ന് നിര സീറ്റുകളുള്ള പല വാഹനങ്ങളിലും മൂന്നാം നിരയ്ക്ക് വേണ്ടി തന്നെ എ സി വെൻറ്റുകൾ സെപ്പറേറ്റ് കൊടുക്കാൻ തുടങ്ങി. അത് ഒന്നുകിൽ പിൻഭാഗത്ത് സൈഡിലായിട്ടോ അല്ലെങ്കിൽ മേൽഭാഗത്തായിട്ടോ എ സി വെൻറ്റുകൾ മൂന്നാം നിരക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എ സി വെൻറ്റുകൾ പിൻഭാഗത്തേക്കൊക്കെ വന്നു തുടങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചുട്ടുപൊള്ളുന്ന ചൂടത്ത് നമ്മൾ എ സി കാറിലേക്ക് കയറുകയാണെങ്കിൽ മുൻഭാഗത്തിരിക്കുന്നവർ ആദ്യം എ സി ഓൺ ചെയ്യുന്നു, പിൻഭാഗത്തിരിക്കുന്നവർക്ക് ആ എ സിയുടെ തണുപ്പ് പിൻഭാഗത്തേക്ക് എത്താൻ വളരെ സമയമെടുക്കും. പ്രത്യേകിച്ച് ചൂടുള്ള സമയത്താണെങ്കിൽ വളരെ സമയമെടുക്കും. അപ്പോൾ മുൻഭാഗത്തുള്ളവർ തന്നെ ആ തണുപ്പൊക്കെ ഒന്ന് പിടിച്ചെടുത്ത് അല്പം ബാക്കി കിട്ടുന്നതായിരിക്കും പിൻഭാഗത്തേക്ക് പോകുന്നത്. അങ്ങനെ വളരെ സമയമെടുക്കും പിൻഭാഗത്തിരിക്കുന്നവരൊന്ന് തണുത്ത് കിട്ടാൻ. എന്ന് തന്നെയുമല്ല, പലപ്പോഴും അപ്പോഴേക്കും എത്തേണ്ട സമയമായിരിക്കും. ഒന്ന് തണുത്ത് കിട്ടുന്നതിന് മുമ്പ് എത്തേണ്ട സ്ഥലത്ത് എത്തുന്ന ഒരവസ്ഥയായിരുന്നു അതിന് മുമ്പുള്ളൊരു കാലത്തുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞു, പിൻഭാഗത്തേക്ക് എ സി വെൻറ്റുകൾ വന്നു. ഇപ്പോൾ മുൻഭാഗത്ത് എ സി ഓൺ ചെയ്താൽ ഉടൻ തന്നെ പിൻഭാഗത്തേക്കും പിൻഭാഗത്തിരിക്കുന്നവർക്കും എ സിയുടെ തണുപ്പ് ലഭിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് പിൻസീറ്റിലും എ സി വേണം എന്നുള്ളൊരു ആവശ്യം അതൊരു അത്യാവശ്യമായി മാറിയത്. പിന്നെ പ്രദീപ് ചോദിച്ച പോലെ ചെറിയ ഹാച്ച്ബാക്കുകൾ എൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ചുട്ടുപഴുത്ത് കിടക്കുന്ന വാഹനത്തിലേക്ക് കയറുമ്പോൾ ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും പിൻസീറ്റ് തണുത്ത് കിട്ടാൻ വളരെ സമയമെടുക്കും. അതിപ്പോൾ എ സി എത്രത്തോളം മികച്ച കംപ്രസർ ആണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ചൂടിനെ അതിജീവിച്ച് പിൻഭാഗത്തേക്ക് തണുപ്പെടുത്താനുള്ളൊരു സമയം അതാണ് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഹാച്ച്ബാക്കുകളിൽ പോലും അതൊരാവശ്യമാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ വാഹനങ്ങളുടെയും പിൻഭാഗത്തേക്ക് എ സി വെൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. എന്ന് തന്നെ വല്ല പ്രീമിയം വാഹനങ്ങളിൽ ഇപ്പോൾ പിൻഭാഗത്തിരിക്കുന്നവർക്കായിട്ട് എ സി വെൻറ്റുകളുണ്ടെന്ന് മാത്രമല്ല, എ സിയുടെ എല്ലാ കൺട്രോളുകളും പിൻഭാഗത്ത് ഇരിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പിൻഭാഗത്തും കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു സ്ക്രീനോ മറ്റോ കൊടുക്കുന്നു, ടച്ച് സ്ക്രീന്. അതിൽ എ സിയുടെ തണുപ്പ്, അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അങ്ങനെ മുൻഭാഗത്തിരിക്കുന്നവർക്ക് എത്രത്തോളം എ സി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്കും പറ്റുന്നുണ്ട്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് എ സി വെൻറ്റുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രദീപ് അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അതിനു മുമ്പ് അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് യൂട്യൂബൊക്കെ നോക്കിയപ്പോഴേക്കും വെറും 80 രൂപയുടെ പ്ലാസ്റ്റിക് പൈപ്പ് വെച്ച് പിൻഭാഗത്തേക്ക് എ സി വെൻറ്റ് കൊടുക്കുന്ന ഒരാളെ കണ്ടു. അത് രസകരമായൊരു വീഡിയോ ആണ്. പക്ഷേ അതിനായിട്ട് എ സിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഓപ്പൺ ചെയ്യേണ്ടി വരും. അതായത് സെൻട്രൽ കൺസോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ചെയ്യണം. പിൻഭാഗത്ത് കൺസോളിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് വരുന്ന ഭാഗത്ത് ഒരു ഹോള് ഇടേണ്ടി വരും. എന്നിട്ട് അതിൽ കൂടെയാണ് ഈ ഒരു പൈപ്പ് മുൻഭാഗത്ത് നിന്നും പുറയിലേക്ക് ഈ സൈഡിൽ കൂടിയൊക്കെ വരുന്നത്. പക്ഷേ സാധനം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഞാനും കണ്ടു കഴിഞ്ഞു. ഞാനും കണ്ടതാണ് വീഡിയോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോ ഒന്ന് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ അതൊക്കെ വണ്ടിയുടെ വാറൻറ്റി ഗ്യാരൻറ്റിയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഈ മുൻഭാഗത്താണെങ്കിലും എ സിയുടെ ഔട്ട്ലെറ്റിൻ്റെ അവിടെ നിന്നൊരു പൈപ്പ് ആരംഭിക്കുന്നു, അത് സെൻട്രൽ കൺസോളിലൂടെ പിൻഭാഗത്തേക്ക് എത്തുന്നു. ഇതെല്ലാം ആർക്കും നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, ഈവൻ വാഹനത്തിൻ്റെ പെട്രോൾ തീർന്ന വഴി കിടന്നാൽ പോലും സർവീസ് സെൻ്ററുള്ളവർ പറയും അതാ എ സിയുടെ അത് കട്ട് ചെയ്തതിൻ്റെ പേരിലാണ് എന്ന് പറയുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും എ സി വെൻറ്റുകൾ പിൻഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനം നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന ജോമോനാണ്. ചോദ്യം ഇതാണ്, ഞാനൊരു പെട്രോൾ ഓട്ടോമാറ്റിക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഹ്യുണ്ടായി ക്രെറ്റയാണ് മനസ്സിൽ. ഇപ്പോൾ ക്രെറ്റയ്ക്ക് 6-7 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇതിനിടെ 2022 പകുതിയോടെ ക്രെറ്റയുടെ പുതിയ മോഡൽ ഇന്ത്യയിലെത്തുമെന്നും എവിടെയോ വായിച്ചു. ഞാൻ ഇപ്പോഴത്തെ ക്രെറ്റ ബുക്ക് ചെയ്യണോ അതോ അടുത്ത വർഷം വരെ കാത്തിരിക്കണോ? ഈ വർഷം അവസാനം വാഹനം വാങ്ങിയാൽ അത് റീസെയിൽ വാല്യൂവിനെ ബാധിക്കുമോ? ഡെലിവറി എടുക്കുന്ന ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ ശരിയാണ്, ജോമൻ പറഞ്ഞാൽ ശരിയാണ്. ക്രെറ്റ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം വെയിറ്റിംഗ് പീരീഡ് ഉള്ള വാഹനങ്ങളിലൊന്നാണ്. 6-7 മാസം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് മാനുഫാക്ചറിംഗ് കുറവായതുകൊണ്ട് മാത്രമല്ല, അല്ല അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ടല്ല, ഈ ചിപ്പുകളുടെ അഭാവം ഉള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് താമസിക്കുന്നതെന്ന് തോന്നുന്നു. വാഹനങ്ങൾ നിർമ്മിച്ചിട്ടാൽ പോലും ഇൻഫോടെയ്ൻമെൻറ്റ് സിസ്റ്റവും ABS ഉൾപ്പെടെയുള്ളതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ചിപ്പുകൾ വാഹനത്തിനുള്ള ആവശ്യമാണ്. അതിൻ്റെ ദൗർലഭ്യം ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളെയും അലട്ടുന്നുണ്ട്. ഇനി കുറച്ച് കാലം കൂടി ആ ചിപ്പിൻ്റെ സ്കേഴ്സിറ്റി തുടരുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴേ എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും ഈ ചിപ്പ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടൊക്കെയുള്ള താമസമാണ്. എന്തായാലും തീർച്ചയായിട്ടും ക്രെറ്റയുടെ കാര്യത്തിൽ ആ ഒരു താമസമുണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്താലും കിട്ടാനായിട്ട്. പിന്നെ പുതിയ ക്രെറ്റ 2022 മധ്യത്തോടെ ഇന്ത്യയിലെത്തും എന്നൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് തന്നെ വല്ല റഷ്യയിലും അതുപോലെ ഇപ്പോൾ ബ്രസീലിലും ഏറ്റവും പുതിയ ഘട്ടം വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ ഘട്ടം എന്ന് വെച്ചാൽ ടോട്ടലി ഇനി ഒന്നും പറയാനാവില്ല. ഗ്രില്ല് മാറ്റിയിരിക്കുന്നു, അതുപോലെ തന്നെ അലോയ് വീലിൻ്റെ ഡിസൈൻ മാറ്റിയിരിക്കുന്നു, ബാക്കിലും ചെറിയ മാറ്റങ്ങൾ, അത്രയൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഇപ്പോൾ റഷ്യയിലൊക്കെ വന്നിരിക്കുന്ന ഘട്ടം നോക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത അൽകാസറിൻ്റെതുപോലെ ഗ്രില്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഇവിടെയുള്ള കട്ടയിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലാണെങ്കിൽ അങ്ങനെയല്ല, ചെറിയ എലമെൻസൊക്കെ വന്നിരിക്കുന്ന ഒരു ഗ്രില്ലായിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് അൽകാസറിൻ്റെ മുൻഭാഗം പോലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ്. അതുപോലെ അലോയ് വീലിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്, ബാക്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ 2022 ഒരു കട്ട വരുമെന്നുള്ള കാര്യം സത്യമാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ത്യയിലെ പല ഭാഗത്തും മൂടിപ്പൊതിഞ്ഞ് മ്യൂൾ എന്നുള്ള അവസ്ഥയിൽ കട്ട ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സ്പൈ പിക്ചേഴ്സ് പല ഓൺലൈൻ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു മാറ്റം കട്ടയിൽ വരുന്നുണ്ട്. അതിപ്പോൾ റഷ്യയിൽ വന്നിരിക്കുന്ന ആ ഒരു ഫേസ് ലിഫ്റ്റഡ് കട്ട തന്നെയാണോ ഇന്ത്യയിൽ വരുന്നത്, അതോ വേറൊരു മാറ്റം വരുത്തിയ കട്ടയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്ന് തന്നെയുമല്ല 2022 മധ്യത്തോടെ എത്തും എന്നൊക്കെ പല മാധ്യമങ്ങളും പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും യാതൊരു ഉറപ്പുമില്ല എന്നുള്ള കാര്യമാണ്. 2022 അവസാനമാകാം, 2023 ആദ്യമാകാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് വലിയ അർത്ഥമില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും ഒരു ഒരു ഫേസ് ലിഫ്റ്റ് വരുമെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അത് എന്ന് വരും എന്നറിയാതെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടിയായിരിക്കും ജോമോന് വാഹനം കിട്ടുക എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് ബുക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഈ ഡിസംബറിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ധാരാളം ഓഫേഴ്സ് കിട്ടും എന്നുള്ളതാണ്. വില തീർച്ചയായിട്ടും കുറച്ച് കിട്ടും, പക്ഷേ അത് പിന്നീട് റീസെയിൽ വാല്യൂവിനെ ബാധിക്കുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ബാധിക്കും. അതായത് ഇപ്പോൾ ജോമോൻ വാങ്ങിക്കുകയാണെങ്കിൽ ഡിസംബറിൽ വാങ്ങിക്കുമ്പോൾ 2021 മോഡലാണ് കിട്ടാൻ പോകുന്നത്. 2026 അത് വിൽക്കുമ്പോൾ കാര്യം, നമ്മൾ വാങ്ങിച്ച 2021 ഡിസംബറിലാണെങ്കിൽ പോലും 2022 മോഡലായിട്ട് കണക്കാക്കുകയില്ല. അപ്പോൾ ഒരു വർഷം പിന്നിലേക്കുള്ള മോഡലായിട്ട് അത് വാങ്ങിക്കുന്ന ആൾ കണക്കാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ലാഭം അവിടെ കുറയും എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും സാധാരണഗതിയിൽ ധാരാളം ഓഫേഴ്സ് കിട്ടാറുണ്ട്. ഇപ്പോൾ കറ്റ പോലെയുള്ള ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ളൊരു വാഹനത്തിന് എത്രത്തോളം ഡിസംബറിൽ ഓഫേഴ്സ് കിട്ടുമെന്ന് പറയാനാവില്ല. എങ്കിൽ പോലും പൊതുവെ നല്ല ഓഫേഴ്സാണ് എല്ലാ വാഹനങ്ങൾക്കും ഡിസംബർ കാലഘട്ടത്തിൽ കിട്ടാറുള്ളത്. അടുത്ത ഞാൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും യാതൊരു നിർബന്ധങ്ങളുമില്ല. ഇപ്പോൾ ഇവിടുന്ന് വാഹനം എടുത്ത് നേരെ ഓടിച്ച് ബാംഗ്ലൂർ ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ, അവിടെ വർഷങ്ങളോളം താമസിക്കുന്നു, അവിടെ ആയിരിക്കും സർവീസ് ചെയ്യുന്നത്. പക്ഷേ വാഹന ഡീലേഴ്സിനെല്ലാം ഏറ്റവും ഇഷ്ടം സർവീസ് ചെയ്യാൻ വേണ്ടി വാഹനം അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും അധികം പൈസ കിട്ടുന്നത് സർവീസിലൂടെയാണ് എന്നുള്ള സത്യമാണ്. പലരും വിചാരിക്കുന്ന പോലെ ഒരു വാഹനം വിറ്റാൽ അതിഭീമമായ പൈസയൊന്നും ഡീലർക്ക് കിട്ടുന്നില്ല, വളരെ ചെറിയൊരു പൈസ കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സർവീസ് കണ്ടോളാം എന്നുള്ള മട്ടിലാണ് ഡീലേഴ്സ് വിടുന്നത്. കാരണം സർവീസ് തീർച്ചയായിട്ടും അവർക്ക് വലിയ ലാഭമുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡീലർഷിപ്പിൽ നിന്ന് സർവീസ് ചെയ്യണം എന്ന് ആ ഡീലർ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എവിടുന്ന് എടുക്കാം, എവിടുന്ന് സർവീസ് ചെയ്യാം, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ജോമോൻ്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം ബാലമുരളി ആണ് അയച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇമെയിൽ അയക്കുന്നത്. എനിക്കൊരു യൂസ്ഡ് ഡീസൽ കാർ വാങ്ങണം. 100% സൊഫിസ്റ്റിക്കേറ്റഡ് കംഫോർട്ടും റൈഡ് ക്വാളിറ്റിയുമാണ് വേണ്ടത്. മോഡേൺ ഫീച്ചേഴ്സ് ഒന്നും ആവശ്യമില്ല. കാർ ഓടിക്കുന്ന അധികവും ഡ്രൈവറായിരിക്കും. 6-8 ലക്ഷം രൂപയാണ് ബജറ്റ്. ഫിയറ്റ് ലീനിയ, സ്കോഡ റാപ്പിഡ്, ഫോക്സ് വാഗൺ വെൻഡോ, ഹോണ്ട സിറ്റി എന്നിവയാണ് മനസ്സിലുള്ളത്. പിന്നെ സെഡാനും മൈക്രോ എസ് യുവിയും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ കംഫർട്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാലമുരളി തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച ഗംഭീര ഹൈവേകളിലൂടെയൊക്കെ ധാരാളം യാത്ര ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ വരുമ്പോൾ ബാലമുരളിക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. 100% സൊഫിസ്റ്റിക്കേറ്റഡ് കംഫർട്ട് വേണം, റൈഡ് ക്വാളിറ്റി വേണം, അതുപോലെ തന്നെ സേഫ്റ്റി വേണം തീർച്ചയായിട്ടും. കാരണം തമിഴ്നാട്ടിലെ റോഡുകളിൽ നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാവുന്ന അത്രയും മികച്ച ഹൈവേകൾ ഉള്ളതുകൊണ്ട് വളരെ ഗംഭീരമായ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം കൂടിയാണ് ബാലമുരളിക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബാലമുരളിക്ക് ചേരുന്ന യൂറോപ്യൻ വാഹനങ്ങളാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ സേഫ്റ്റി എന്ന് പറയുന്നത് പാസീവ് ആക്റ്റീവ് രണ്ട് തരം സേഫ്റ്റി ഉണ്ട്. രണ്ടും ഏറ്റവും കൂടുതലുള്ളത് യൂറോപ്യൻ വാഹനങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫിയറ്റ് ലീനിയ, സ്കോഡ റാപ്പിഡ്, ഫോക്സ് വാഗൺ വെൻഡോ എന്നിവയാണ് ഈ കൂട്ടത്തിൽ യൂറോപ്യൻ കാറുകളുള്ളത്. ഫിയറ്റ് ലീനിയ ഇറ്റലിയിൽ നിന്ന് വരുന്നു, സ്കോഡ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് വരുന്നു, ഫോക്സ് വാഗൺ എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്ന് വരുന്നു. അപ്പോൾ 3 വാഹനങ്ങളും യൂറോപ്യനാണ്. ഇനി ഈ 3 വാഹനങ്ങളിൽ ഫിയറ്റ് ലീനിയ എടുക്കുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം ഫിയറ്റ് ലീനിയ നിന്ന് പോയ ഒരു വാഹനമാണ്, നിന്ന് പോയ ഒരു കമ്പനിയുമാണ് ഫിയറ്റ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വളരെ വില കുറച്ചൊക്കെ ഫിയറ്റ് ലീനിയ കിട്ടിയേക്കാം, പക്ഷേ അത് വിൽക്കുമ്പോൾ അത്ര പോലും പൈസ കിട്ടില്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ലീനിയയുടെ കാര്യത്തിൽ സർവീസ് കോസ്റ്റും അതുപോലെ തന്നെ സ്പെയർ പാർട്സ് കോസ്റ്റും ഒക്കെ ഓരോ ദിവസം കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം കമ്പനി നിന്ന് പോയി, മോഡൽ നിന്ന് പോയി. അതുകൊണ്ട് ലീനിയ എടുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഇനി 2 വാഹനങ്ങൾ അടുത്തത് നോക്കുകയാണെങ്കിൽ സ്കോഡ റാപ്പിഡും ഫോക്സ് വാഗൺ വെൻഡോയുമാണ്. ഈ 2 മോഡലുകളും ഒട്ടും മോശമല്ല. പക്ഷേ 2 വാഹനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഫീച്ചേഴ്സ് കുറവായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫീച്ചേഴ്സ് കുറവായിരിക്കും, പക്ഷേ വില വലിയ കുറവുമായിരിക്കില്ല. അതിന് കാരണം അത്രയധികം നിർമ്മാണ നിലവാരവും അത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ട് വിലയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ഫോക്സ് വാഗണിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ഫീച്ചേഴ്സ് കുത്തിക്കയറ്റുകയാണെങ്കിൽ വീണ്ടും വില കൂടും. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ മോഡൽ വിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഫോക്സ് വാഗൺ പലപ്പോഴും വില കൂട്ടിയിടുകയും ഫീച്ചേഴ്സ് കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 2 വാഹനങ്ങളുടെ കാര്യത്തിൽ ഫീച്ചേഴ്സിൽ അല്പം കുറവായിരുന്നു, പക്ഷേ അത് ബാലമുരളിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല.
ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടും മികച്ച ബിൽ ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്, വളരെ സ്റ്റേബിളാണ്, സ്റ്റേഡി എന്നൊക്കെയാണ് നമുക്ക് പറയാൻ വന്നത്. ആ ഹൈവേയിലൊക്കെ എങ്ങനെ ചവിട്ടി പിടിച്ചു പോയാലും കാറ്റ് പിടിക്കാത്ത വാഹനങ്ങളാണെന്നാണ് പറയേണ്ടത്. അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞില്ല, എനിക്ക് അനുഭവമുണ്ട്. ഏത് വാഹനങ്ങളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കോയമ്പത്തൂർ ഏറ്റവും മികച്ചൊരു ഹൈവേ ആദ്യകാലം തൊട്ടേ ഉണ്ടായിരുന്നത് എല്ലാൻഡി ഹൈവേ എന്ന് വിളിക്കുന്നൊരു ബൈപ്പാസ്സായിരുന്നു. ആ ബൈപ്പാസിൽ ഞാൻ ധാരാളം തവണ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം കാറ്റടിക്കുന്നൊരു സ്ഥലമാണിത്. ഞാനവിടെ കൃത്യമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് പല വാഹനങ്ങളും കാറ്റ് പിടിക്കുന്ന കാര്യം. നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും സ്റ്റിയറിംഗിൽ എങ്ങനെ ഒന്ന് പിടുത്തം വരും, കാറ്റിങ്ങനെ അടിച്ചു പോകുന്നതാണ്. അത് ഈ പല യൂറോപ്യൻ വാഹനങ്ങളും നമ്മൾ അറിയുക പോലുമില്ല ആ ഒരു സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യം. പക്ഷേ മറ്റു ചില വാഹനങ്ങൾ അറിയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയപ്പോഴും പല ഭാഗങ്ങളിലും കസാഖിസ്ഥാനിലും മറ്റും പല ഭാഗങ്ങളിലും കാറ്റ് അടിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക, സ്റ്റിയറിംഗിൽ ആഞ്ഞു പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ കാണും. പക്ഷേ നമ്മൾ ഓടിച്ചുകൊണ്ട് പോയത് ഫോർഡ് എൻഡെവർ ആയിരുന്നുകൊണ്ട് തന്നെ എൻഡെവർ അതൊന്നും അറിയുന്ന പോലുമില്ല. ആ ഒരു ബിൽ ക്വാളിറ്റി അതിനുണ്ടായിരുന്നു. പക്ഷേ അല്ലാത്ത ചില വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റിയറിംഗിൽ നിന്നും നമ്മൾ കൈ എടുത്തു പോയാൽ വാഹനം ഒരു സൈഡിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു. ആ രീതിയിൽ കാറ്റടിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലെ തകർപ്പൻ ഹൈവേകളിലൂടെ പാഞ്ഞു പോകാൻ ഈ ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഈ റോഡ് ഗ്രിപ്പും ഒക്കെ വളരെ ആവശ്യമാണ്. ഇപ്പോൾ 6-8 ലക്ഷം രൂപയുടെ സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് ബാലമുരളി നോക്കുന്നത്. ആ വിലയ്ക്ക് തീർച്ചയായിട്ടും ഫോക്സ് വാഗൺ വെൻഡോയോ റാപ്പിഡോ കിട്ടുമെന്നുള്ള ഒരു സംശയമില്ല. 1.5 ലിറ്റർ എഞ്ചിൻ 110 VSP ആണ് ഈ രണ്ട് വാഹനങ്ങളിലും ഉള്ളത്. 22 കിലോമീറ്ററിലധികം മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. ഡീസൽ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കേടില്ലാത്ത മൈലേജ് അതിനുണ്ടായിരുന്നു, ആ വാഹനങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോക്സ് വാഗൺ വെൻഡോ അല്ലെങ്കിൽ സ്കോഡ റാപ്പിഡ് വാങ്ങിക്കുന്നതായിരിക്കും ബാലമുരളിക്ക് ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സെഡാനും മൈക്രോ എസ് യു വിയും തമ്മിലുള്ള വ്യത്യാസവും ബാലമുരളി ചോദിച്ചിട്ടുണ്ട്. ഈ സെഡാൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക് സീറ്റ് കംഫർട്ട് കൂടുതലായിരിക്കും എന്നുള്ള കാര്യമാണ്. വളരെ താഴ്ന്ന റോഡ് ഗ്രിപ്പ് കൂടിയ ഒരവസ്ഥയാണ് എപ്പോഴും സെഡാനുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ സുഖപ്രദമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഉയർന്ന സീറ്റിംഗ് പൊസിഷനിലേക്ക് പോകും തോറും ബോഡി റോൾ വർദ്ധിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. കയറാനും ഇറങ്ങാനും സെഡാനിൽ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള സത്യമാണ്. കാരണം വളരെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഫൈൽ താഴ്ന്നതായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ എസ് യു വി, മൈക്രോ എസ് യു വി ആയാലും വലിയ എസ് യു വി ആയാലും എല്ലാം തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പിൻഭാഗത്തിരിക്കുന്നവർക്ക് അനുഭവപ്പെടും. അത് ബോഡി റോളിൻ്റെ പ്രശ്നമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും എസ് യു വിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ സീറ്റിംഗ് പൊസിഷൻ ഉയർന്നതായതുകൊണ്ട് തന്നെയാണ്. കാരണം കയറാനും ഇറങ്ങാനും എളുപ്പമാണ്. ഇപ്പോൾ പ്രായമുള്ളവർക്ക് പോലും നേരെ വാഹനത്തിലേക്ക് വന്ന് കയറാവുന്ന അവസ്ഥയിൽ ഹൈറ്റ് ഉണ്ടായിരിക്കും. ഓടിക്കുന്നയാൾക്കും കാഴ്ചകളൊക്കെ കണ്ട് വളരെ വിസിബിലിറ്റിയോടു കൂടി ഓടിച്ചു പോകാം ആ ഒരു ഉയർന്ന സീറ്റിംഗ് പൊസിഷനിൽ. പക്ഷേ എപ്പോഴും എസ് യു വിയേക്കാളും യാത്രാസുഖം, അത് ഡ്രൈവിംഗ് സുഖമായാലും യാത്രാസുഖമായാലും കൂടുതൽ എപ്പോഴും ഉള്ളത് സെഡാനായിരിക്കും. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന ഓസ്റ്റിൻ കോശിയാണ്. ഇന്ധനവില ദിവസവും വർദ്ധിച്ച് വരികയാണല്ലോ, അതുകൊണ്ട് ഒരു ഇലക്ട്രിക് കാർ വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. സോളാർ പവർ സിസ്റ്റം വീട്ടിലുണ്ട് എന്നതൊരു സൗകര്യമാണ്. ടാറ്റ നെക്സോൺ ആണ് താല്പര്യം, പക്ഷേ അതിൻ്റെ വില കൂടുതലാണോ? ബാറ്ററി റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുമോ? പുതിയ ടെക്നോളജി വരുമ്പോൾ ഇത് ഔട്ട്ഡേറ്റഡ് ആകുമോ? ഇപ്പോൾ ചിലർ ഹൈഡ്രജൻ ഫ്യുവൽ വെഹിക്കിളാണ് ഇനി ലോകം കീഴടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ആ കൺഫ്യൂഷനാണ്, നെക്സോൺ എടുക്കണോ വേണ്ടയോ? ഒറ്റ ചോദ്യമാണ്. ഈ ചോദിച്ച കാര്യങ്ങളുടെ എല്ലാം, ഈ ചോദിച്ച ആശങ്കകൾക്കെല്ലാം അടിസ്ഥാനമുണ്ട് എന്നുള്ളൊരു സത്യമാണ്. കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു തുടക്കകാലമാണിത്. ആദ്യകാലത്ത് വന്നിരുന്ന ആ ടെക്നോളജിയൊന്നും അല്ല ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതാണോ ഇലക്ട്രിക് വാഹനങ്ങളുടെ ടെക്നോളജി നാളെ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. കാരണം എവിടെയൊക്കെയോ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. നാളെ വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ ടെക്നോളജി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും റേഞ്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര കിലോമീറ്റർ ഒറ്റ ചാർജിങ്ങിൽ ഓടാൻ പറ്റുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര നേരമെടുക്കും ഒറ്റ ചാർജിങ്ങിന് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര കാലത്തിനുള്ളിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത്തരം പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കാർ 200 കിലോമീറ്ററാണ് ഒറ്റ ചാർജിങ്ങിൽ ഓടുന്നതെങ്കിൽ ഈ ഓസ്റ്റിൻ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും 500 കിലോമീറ്റർ ഓടാൻ പറ്റുന്നൊരു വാഹനം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓസ്റ്റിൻ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചാർജ് ആകാൻ 1 മണിക്കൂറാണ് വേണ്ടി വരുന്നതെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഒരു വാഹനം വന്നേക്കാം 10 മിനിറ്റ് കൊണ്ട് ചാർജ് ആകുന്നു. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ കാര്യം പോലെ തന്നെയാണ് വാഹനങ്ങളുടെ കാര്യങ്ങൾ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ആശങ്കകൾ തീർച്ചയായിട്ടും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതിയ പുതിയ ടെക്നോളജികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് കാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലായാലും നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴാണ് അതിനേക്കാളൊക്കെ ഗംഭീരമായ ടെക്നോളജിയോട് കൂടി പുതിയത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റിൻ്റെ കാര്യം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കുറച്ച് സബ്സിഡി ഒക്കെ ഉണ്ടെങ്കിൽ പോലും കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും ഈ ടെക്നോളജിയും വളരെ ചീപ്പായിട്ട് മാറാം. അപ്പോൾ നമ്മളിപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജി ചീപ്പായി കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ 5 ലക്ഷം രൂപയ്ക്ക് അത് കിട്ടിയേക്കാം. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യമായി LED TV ഇറങ്ങിയ സമയത്ത് 1.5 ലക്ഷം രൂപയ്ക്കാണ് LED TV ലോണൊക്കെ എടുത്ത് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ 10,000 രൂപയ്ക്ക് LED TV കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ കാലത്ത് ഏറ്റവും പുതിയ ടെക്നോളജി നമ്മൾ സ്വന്തമാക്കി എന്ന് മാത്രം ആലോചിച്ച് ആശ്വസിക്കാനേ സാധിക്കുകയുള്ളൂ.
ഇനിയിപ്പോൾ നമുക്ക് ടാറ്റ നെക്സോണിലേക്ക് പോവുകയാണെങ്കിൽ നെക്സോണാണ് ഇപ്പോൾ ഒരു ജനകീയ ഇലക്ട്രിക് വാഹനമായിട്ട് ഇന്ത്യക്കാർ കാണുന്നത്. കാരണം ആ വിലയ്ക്ക് ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന ഏറ്റവും മികച്ചൊരു വാഹനം, ഈ വാഹനത്തിന് ഇലക്ട്രിക് വേർഷൻ കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ആൾക്കാരെ സംബന്ധിച്ച്. 312 കിലോമീറ്ററാണ് ഒറ്റ ചാർജിങ്ങിൽ ഓടുന്ന ദൂരമായിട്ട് ടാറ്റ പറയുന്നത്. പക്ഷേ 200 കിലോമീറ്ററൊക്കെ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പലരും കൊണ്ട് ഈ കംപ്ലയിൻറ്റ് കൊടുത്തു. ഡൽഹി ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ നെക്സോൺ കൊടുത്തിരുന്ന സബ്സിഡി പിൻവലിച്ചു. അങ്ങനെ ടാറ്റ ഡൽഹി ഹൈക്കോടതി പോയി. ഹൈക്കോടതി അവസാനം ആ ഒരു തീരുമാനം സ്റ്റേ ചെയ്തു. തൽക്കാലം ആ ഒരു സബ്സിഡി തുടരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടാറ്റേൻ്റെ ന്യായീകരണമായിട്ട് കോടതിയിൽ പറഞ്ഞത് 140 കിലോമീറ്റർ റേഞ്ച് കിട്ടിയാൽ തന്നെ FAME II എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ബെഞ്ച് മാർക്കുണ്ട്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കുണ്ട്. ആ ബെഞ്ച് മാർക്ക് വെച്ചുള്ള സബ്സിഡിക്ക് നെക്സോൺ അർഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ടാറ്റ പോയത്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ഒരു പരിധിവരെ അംഗീകരിച്ചെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഇടക്കാല വിധിയിലൂടെ അത് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ ഫൈനൽ വിധി വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ നെക്സോണിൻ്റെ ഈ ഒരു സബ്സിഡി ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ നമ്മൾ അധിക ദൂരം ഓടിക്കുന്നില്ല. ടൗണിൽ മാത്രം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 200 കിലോമീറ്ററൊക്കെ തന്നെ ധാരാളമാണ്. എന്ന് തന്നെയല്ല, ഓസ്റ്റിനെ സംബന്ധിച്ച് ഓസ്റ്റിൻ്റെ വീട്ടിൽ സോളാർ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 200 കിലോമീറ്റർ എന്ന് പറയുന്നതിൻ്റെ ചിലവ് വളരെ കുറവായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓസ്റ്റിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ദീർഘദൂരം ഓടിച്ചു പോകാൻ പറ്റില്ല 200 കിലോമീറ്റർ ചാർജ് കിട്ടുകയുള്ളൂ എങ്കിൽ. ഇനിയിപ്പോൾ ബാറ്ററി റീപ്ലേസ്മെൻ്റ് കാര്യം നോക്കുകയാണെങ്കിൽ നെക്സോണിനെ സംബന്ധിച്ച് 8 വർഷം വാറണ്ടിയാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ 1.6 ലാക്സ് കിലോമീറ്ററാണ് വാറണ്ടിയുടെ മറ്റൊരു ഭാഗം. അതായത് ഒന്നുകിൽ 1.6 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ വാറണ്ടി അവസാനിക്കുന്നു, അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ വാറണ്ടി അവസാനിക്കുന്നു. അത് മോശമല്ല. 8 വർഷം അല്ലെങ്കിൽ 1.6 ലാക്സ് കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ അടുത്ത് വളരെ കൂടുതൽ. അത്രയൊന്നും ഓടിക്കാൻ ആരും ഓടിക്കാൻ സാധ്യതയില്ല. ഇനി നമ്മൾ 1 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ട് ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ആ രണ്ടാമത് വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും അതിൻ്റെ ഒരു ബാധ്യത വരാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. എന്നാലും ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ പുതിയ ടെക്നോളജികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഈ ഒരു കോവിഡ് ഏട്ടൻ്റെ സാഹചര്യത്തിലാണ് ഇതൊക്കെ നിന്നുപോയത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം കൊണ്ട് ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നതാണ്. ഇപ്പോൾ ക്ലാരിറ്റി വന്നിട്ടില്ല. ചൈനയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ചൈനയിൽ ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടാകാം, പുതിയ വാഹനങ്ങൾ വന്നിട്ടുണ്ടാകാം. അതൊക്കെ ലോകത്തിൻ്റെ പുറത്തേക്ക്, ചൈനയിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ഈ ഒരു കോവിഡിൻ്റെ കാലഘട്ടം കഴിയേണ്ടതുണ്ട്. അത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളൊരു സംശയമില്ല. പിന്നെ ഹൈഡ്രജൻ ഫ്യൂവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഫ്യൂവലാണ് ഇനിയുള്ള ഭാവി എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു അവസാന ഭാഗമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും പേടിച്ച് ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം കൂടി ആലോചിക്കാം. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ഔസേഫ് VV ആണ്. ഇത് ആര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഔസേഫിന് 100-ൽ 100 മാർക്ക് കൊടുത്തിരിക്കുന്നു. ഇതാണ് ചോദ്യം: കാർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് വിശദമാക്കാമോ? കേരളത്തിൽ ഇത് ലഭ്യമാണോ? എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മാഗസിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലുള്ളൊരു സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. എന്ന് തന്നെയുമല്ല, വളരെ മുമ്പ് തന്നെ ചില പ്രീമിയം വാഹന നിർമ്മാതാക്കൾക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഏർപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാരുതിയും ഹ്യുണ്ടായും ഈ ഒരു സബ്സ്ക്രിപ്ഷനിലേക്ക് വന്നപ്പോഴാണ് ജനങ്ങളിലേക്ക് ഇത് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. എൻ്റെ ഉത്തരത്തിനും പ്രസക്തി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്താണ് കാർ സബ്സ്ക്രിപ്ഷൻ എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ആ വാഹനത്തോടൊപ്പം കുറേ ബാധ്യതകൾ കൂടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പെട്രോൾ അടിക്കുന്നതെന്നുള്ളതല്ല ബാധ്യത. പെട്രോൾ അടിക്കുന്നത് എന്തായാലും അടിക്കേണ്ടി വരും. എന്നാലും ഇപ്പോഴത്തെ ആ ഒരവസ്ഥയിൽ ഏറ്റവും വലിയ ബാധ്യത തന്നെയാണ്. 100 രൂപ കവിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പെട്രോളിൻ്റെ വില എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് അന്ന് വീട്ടിലൊരു ചേതക്ക് ഉണ്ടായിരുന്നു. ആ ചേതക്കിൽ നമ്മൾ പെട്രോൾ ടാങ്കിൽ തന്നെയാണ് ഓയിലും ഒഴിക്കേണ്ടത്. അപ്പോൾ 1 ലിറ്ററിന് 50 ML ഓയിലൂടെ ഒഴിക്കും. ഈ 50 ML ഓയിലും 1 ലിറ്റർ പെട്രോളും കൂടി 10 രൂപയായിരുന്നു അന്നത്തെ വില. അത് കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ 100 രൂപയായി പെട്രോളിൻ്റെ വില. ഇതെന്തൊരു പോക്കാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ വിജയിപ്പിച്ച് വിട്ട സർക്കാരുകൾ, അത് സംസ്ഥാനമായാലും കേന്ദ്രമായാലും എല്ലാം കണക്ക് തന്നെ നമ്മുടെ തലയിലേക്ക് ഓരോന്ന് എടുത്ത് വെച്ച് തരും, അനുഭവിച്ചോടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. വോട്ട് ചെയ്ത് ആ കാലത്തെപ്പറ്റി ആലോചിച്ച് ദുഃഖിക്കുകയല്ല, മറ്റൊരു മാർഗ്ഗമില്ല. എന്നാലും രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് ഇതെന്താണ് കാർ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള വിശദമാക്കാം. അപ്പോൾ നമ്മുടെ വാഹനത്തോടൊപ്പം വരുന്ന ഈ ഒരു അധിക ചിലവ്, അത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചിലവാണ്. ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിലവാണ്. വെയർ ആൻഡ് ടെയർ വളരെ പ്രധാനപ്പെട്ട ഒരു ചിലവായിട്ട് വരും. ഇത്തരം കുറേ ചിലവുകൾ നമ്മുടെ പോരുന്നുണ്ട്. എന്നാൽ നമ്മളൊരു വാഹനം റെൻ്റ് കാർ എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് യാതൊരു ബാധ്യതയുമില്ല. നമ്മൾ പെട്രോൾ അടിക്കുന്നു, ഓടിച്ചുകൊണ്ട് നടക്കുന്നു. 1 മാസം ഇത്ര രൂപ ആ വാഹനത്തിന് ഒരു വാടകയായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ ഒരു കാലാവധി കഴിയുമ്പോൾ വാഹനം കൊണ്ട് തിരിച്ചേൽപ്പിക്കുന്നു. കയ്യും കൊട്ടി കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നു. യാതൊരു ബാധ്യതയും നമ്മുടെ കൂടെ പോരുന്നില്ല. സെയിം സംഭവമാണ് കാർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വാഹനം സ്വന്തമാക്കുന്നതേ ഇല്ല. നമ്മൾ ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ 8 മാസത്തേക്ക് അല്ലെങ്കിൽ 10 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 4 വർഷത്തേക്ക് നമ്മളൊരു വാഹനം വാടകയ്ക്ക് എടുക്കുകയാണ്. വാടകയ്ക്ക് എടുക്കുന്നു, ആ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നു.
പെട്രോൾ അടിക്കുന്നു, ഓടിച്ചു നടക്കുന്നു. അതിൻ്റെ മെയിൻ്റനൻസ് വന്നാൽ അത് കമ്പനി ചെയ്യുന്നു, ഇൻഷുറൻസ് അടയ്ക്കുന്ന കമ്പനി ചെയ്യുന്നു, തട്ടുമുട്ടും വന്നാൽ അതെല്ലാം കമ്പനി റെക്ടിഫൈ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്യുന്നു. നമ്മൾ പക്ഷേ പ്രതിമാസം ഒരു തുക ഈ വാഹനത്തിന് വാടകയായിട്ട് കമ്പനിക്ക് കൊടുക്കുന്നു. രണ്ട് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ തന്നെ ആ വാഹനം രജിസ്റ്റർ ചെയ്ത് തരും. അങ്ങനെയാണെങ്കിൽ സാധാരണ ഏതൊരു വാഹനത്തിൻ്റെയും പോലെ തന്നെ വൈറ്റ് നമ്പർ പ്ലേറ്റ് ആയിരിക്കും. എന്നാലും നമ്മുടെ പേരിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ റെൻ്റേക്കാറിൽ കാണുന്ന പോലെ ബ്ലാക്ക് നമ്പർ പ്ലേറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡ് ന്യൂ വാഹനങ്ങളായിരിക്കും തരുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഹ്യുണ്ടായും മാരുതിയാണ് ഈ രംഗത്തുള്ളത്. നമ്മളിപ്പോൾ ഒരു വാഹനം ആവശ്യപ്പെട്ടാൽ തരുന്നത് പുത്തൻ പുതിയ വാഹനമായിരിക്കും. പിന്നീട് കമ്പനി രണ്ടാമൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ വാഹനം കൊടുക്കില്ല, അത് കമ്പനി യൂസ്ഡ് കാറായിട്ട് വിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ബ്രാൻഡ് ന്യൂ വാഹനമായിരിക്കും. അതിൻ്റെ മറ്റ് ബാധ്യതകളൊന്നുമില്ലാതെ നമുക്ക് തരികയും ചെയ്യുന്നു. ഒരു വർഷം മുതൽ 4 വർഷം വരെ കാലാവധിയിലേക്ക് കാറ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയിപ്പോൾ എത്ര രൂപയൊക്കെയാണ് അതിന് കൊടുക്കേണ്ടി വരുന്നത് വെച്ചാൽ, മാരുതിയുടെ വാഹന ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ വാഗണാറിൻ്റെ പെട്രോൾ മാനുവൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പ്രതിമാസം കൊടുക്കേണ്ടത് 14,570 രൂപയാണ്. ഇപ്പോൾ കേരളത്തിലും മാരുതിയും ഹ്യുണ്ടായി ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാരുതിയുടെ ഹ്യുണ്ടായുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. ഇനിയിപ്പോൾ ഈ വാഹനം എടുത്ത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിച്ചങ്ങ് മുതലാക്കിയേക്കാം എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഓരോ സബ്സ്ക്രിപ്ഷൻ പീരീഡ് അനുസരിച്ച് എത്രത്തോളം കിലോമീറ്റർ ഈ വാഹനം ഓടിക്കാമെന്നുള്ളൊരു നിബന്ധനയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ചില സബ്സ്ക്രിപ്ഷനിൽ പെടുന്ന വാഹനങ്ങൾക്ക് പ്രതിമാസം 2,500 കിലോമീറ്റർ മാത്രമേ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ഓടുന്ന കാറുകൾക്ക് കിലോമീറ്ററിന് അധിക ചാർജ് നൽകണം. ഇപ്പോൾ ഹ്യുണ്ടായുടെ കാറുകൾ കറക്റ്റ് എടുക്കുകയാണെങ്കിൽ പ്രതിമാസം 31,399 രൂപ, അതായത് ഏകദേശം 32,000 രൂപയാണ് കറക്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രതിമാസം സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്. അത് ഞാൻ ഹ്യുണ്ടായുടെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കാലാവധി കഴിഞ്ഞാൽ വേണമെങ്കിൽ മാർക്കറ്റിലെ വില നൽകി നമുക്ക് വേണമെങ്കിൽ ആ വാഹനം സ്വന്തമാക്കാം, അല്ലെങ്കിൽ കാർ തിരികെ കൊടുത്ത് നമുക്ക് ഓട്ടോറിക്ഷ കയറി വീട്ടിൽ പോകാം. ഈ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. ബാധ്യതകളൊന്നും എന്തായാലും ബാക്കി നിൽക്കില്ല. അപ്പോൾ എന്താണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ രീതിയുടെ ഗുണമെന്ന് കാർ കമ്പനികൾ പറയുന്നത് വെച്ചാൽ, ഒന്ന്, നമ്മളിപ്പോൾ വാഹനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോണായിരിക്കും. മിക്കവാറും എല്ലാവരും ലോണായിരിക്കും. ലോണാണെങ്കിൽ ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ വാഹനം വാങ്ങിച്ചാൽ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കും, അത് ഒഴിവായി കിട്ടുന്നു. ഫസ്റ്റ്. സെക്കൻഡ്, EMI എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ പ്രതിമാസം നമ്മൾ EMI കൊടുക്കുന്നു, അത് ഒഴിവായി കിട്ടുന്നു. പിന്നെ ഇൻഷുറൻസ് പ്രതിമാസം അടയ്ക്കുന്നു, അത് ഒഴിവായി കിട്ടുന്നു. സർവീസ് എല്ലാ 5,000-ലോ 10,000-ലോ ചെയ്യുന്നു, അത് ഒഴിവായി കിട്ടുന്നു. ഇതിനിടയ്ക്ക് മേജർ റിപ്പയർ വർക്ക്സ് വരികയാണെങ്കിൽ അതിന് പൈസ കൊടുക്കുന്നു, അത് ഒഴിവായി കിട്ടുന്നു. ഇതെല്ലാം ഒഴിവായി കിട്ടുന്നു, പകരം നമ്മൾ പ്രതിമാസം പൈസ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം നമ്മളൊരു EMI അടയ്ക്കുന്ന ഏകദേശം പൈസയാണ് നമുക്കൊരു ഒരു ഒരു വാഹനത്തിന് ഒരു മാസം കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ മറ്റ് എല്ലാ ബാധ്യതകളും ഒഴിവാകുന്നു. പക്ഷേ അവസാനം നമുക്ക് വാഹനം സ്വന്തമാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. EMI അടച്ചാൽ അവസാനം 5 വർഷം കഴിയുമ്പോൾ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് വാഹനം നമ്മുടെ പേരിൽ തരുന്നു, ഇതിലത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ഏർപ്പാട് ചേരുന്നത് 1-2 തരം ആൾക്കാർക്കാണ്. ഒന്ന്, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വാഹനം ലോൺ എടുക്കാൻ സാധിക്കാത്തവർ. ഇപ്പോൾ EMI എങ്ങനെയെങ്കിലും അടയ്ക്കാം, പക്ഷേ ഡൗൺ പേയ്മെൻറ്റ് ഇല്ല എന്ന് കരുതുന്നവർക്ക് സബ്സ്ക്രിപ്ഷൻ ഈ ഒരു രീതി ചേരും. 2, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ആയി പോകുന്നു, ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു, 1 വർഷത്തേക്കേ ഉള്ളൂ ബോംബെയിൽ നമുക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ, അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോരുകയാണെന്നിരിക്കട്ടെ. ഈ ഒരു വർഷം നമ്മൾ വാഹനം ഓടിച്ച് അവിടെ കൊണ്ടുപോയി, അല്ലെങ്കിൽ കേരള രജിസ്ട്രേഷൻ വാഹനം അവിടെ കൊണ്ടുപോയി ഓടിക്കാതെ അവിടെ ചെല്ലുന്നു, നമ്മൾ 1 വർഷത്തേക്ക് ഇങ്ങനെ ഏതെങ്കിലും ചെറിയ വാഹനം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു, ഒരു ബാധ്യതയുമില്ല. 1 വർഷം കഴിഞ്ഞ് ജോലി ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് നമ്മൾ ആ വാഹനം തിരിച്ചേൽപ്പിച്ച് തിരിച്ചും പോരുന്നു, അപ്പോൾ ഒരു ബാധ്യതയുമില്ല. ഇങ്ങനെയുള്ള 1-2 പേർക്ക് തീർച്ചയായിട്ടും യോജിക്കും. അല്ലെങ്കിൽ ചില കമ്പനികൾ അവരുടെ എക്സിക്യൂട്ടീവ്സിന് വാഹനം ഉപയോഗിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ കമ്പനിക്ക് മറ്റ് ബാധ്യതയൊന്നുമില്ലാതെ സബ്സ്ക്രിപ്ഷൻ രീതിയിൽ വാഹനം എടുക്കാം. പണ്ട് മെർസിഡീസ് ബെൻസിന് ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ പല വലിയ കമ്പനികളും അവരുടെ ഏറ്റവും ഉയർന്ന ഒഫീഷ്യൽസിന് അങ്ങനെ എടുത്തു കൊടുത്തിരുന്നു. അതും ഈ ഒരു രീതിക്ക് ചേരും. ഇതൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ തുടക്കത്തിൽ കേൾക്കുമ്പോൾ ഇത്രയും രൂപ കൊടുത്തിട്ട് വാഹനം നമ്മുടെ സ്വന്തമാകുന്നില്ലല്ലോ എന്നൊക്കെ ദുഃഖം തോന്നിയേക്കാം. പക്ഷേ മറ്റ് പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ പലരും ഇത് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദിച്ചിരിക്കുന്ന റോജേഴ്സ് സാമാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് 2016 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇപ്പോൾ 15-16 ലക്ഷം രൂപയ്ക്ക് പുതിയൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ബാംഗ്ലൂർ കൊച്ചി മാസത്തിലൊരിക്കൽ ഓടണം. കൊച്ചി 10 ഓട്ടോവും ഉണ്ട്. ട്രാവൽ കംഫർട്ട്, ലെഗ് റൂമ്, ഡ്രൈവേഴ്സ് കാറായിരിക്കണം, ബൂട്ട് സ്പേസ് എന്നിവയാണ് ആവശ്യങ്ങൾ. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ സന്തോഷം. ഭാര്യയ്ക്ക് കൂടി ഓടിക്കേണ്ടതുകൊണ്ട് ഓട്ടോമാറ്റിക് വേണം, AMT വേണ്ട. SUV കൾക്ക് ആണ് താല്പര്യം, എന്നാൽ സെഡാനും ആകാം. അങ്ങനെ ധാരാളം ഓപ്ഷൻസാണ് റോജേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ സാമാന്യം നല്ല ഓട്ടമുള്ള ആളാണ് റോജേഴ്സ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് എപ്പോഴും ബാംഗ്ലൂരേക്ക് പോകുന്നു, കൊച്ചിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല സേഫ്റ്റിയുള്ള ഒരു വാഹനം വേണം, സാമാന്യം വലിപ്പമുള്ള വാഹനം വേണം, പിന്നെ ഫാമിലിയായിട്ട് അധികം സഞ്ചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബോട്ട് സ്പേസ് ഉള്ള വാഹനം വേണം, പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് തരക്കേടില്ലാത്ത കണക്ടിവിറ്റിയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടി വരുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ
15-16 ലക്ഷം രൂപയ്ക്ക് വളരെ സ്പേഷ്യസായ വളരെ വലിപ്പമുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക് എസ് യു വി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് കിട്ടുന്നതെല്ലാം പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും. തന്നെയുമല്ല ആ വിലയ്ക്ക് കിട്ടുന്ന ഓട്ടോമാറ്റിക്കുകൾ അധികവും സ്പേസ് കുറവാണ്, പിൻഭാഗത്ത് സ്പേസ് കുറവാണ്, അതുപോലെ തന്നെ ബൂട്ട് സ്പേസും കുറവായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് റോജേഴ്സിനെ സംബന്ധിച്ച് റോജേഴ്സിന് ഏറ്റവും പറ്റിയൊരു വാഹനം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റിയുടെ ഗുണങ്ങൾ മാത്രമുള്ളൊരു വാഹനമാണ്. ഹോണ്ട സിറ്റിക്ക് ദോഷങ്ങൾ വളരെ കുറവാണ്. നല്ല മൈലേജ്, നല്ല സ്പേസ്, നല്ല സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, നല്ല കണക്ടിവിറ്റി, നല്ല റീസെയിൽ വാല്യൂ, നല്ല കാണാൻ ഭംഗി, ഉയർന്ന നിർമ്മാണ നിലവാരം എന്നിവയെല്ലാം ഉണ്ട് ഹോണ്ട സിറ്റിക്ക് എന്നുള്ളതാണ് ഹോണ്ട സിറ്റിയുടെ ഗുണം. വർഷങ്ങളായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ട് തുടരുന്ന ഒരു വാഹനവുമാണിത്. പുതിയ ഫോർത്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെന്നുള്ള സംശയമില്ല. ബൂട്ട് സ്പേസ് 504 ലിറ്റർ ഉണ്ട്. ഏത് സാധനം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് ഉണ്ട്. സൺറൂഫ് ഉണ്ട്, ക്യാമറയുണ്ട്, 8-inch ഇൻഫോടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ ഉണ്ട്, മികച്ച കണക്ടിവിറ്റി ഒക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അങ്ങേൻ്റെ റിഫൈൻഡാണ്. 18.4 km/L ആണ് സി വി ടി ട്രാൻസ്മിഷനിൽ പോലും ഹോണ്ട വാഗ്ദാനം ചെയ്യുന്ന മൈലേജ്, അതും വളരെ ഉയർന്ന മൈലേജാണ്. പിന്നെ ഭാര്യയ്ക്ക് ഓടിക്കാൻ പറ്റിയ വാഹനമാണ് ഹോണ്ട സിറ്റി. സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമുള്ള വാഹനമാണ്. മറ്റൊരു കാര്യം, ഹോണ്ട സിറ്റി എപ്പോഴും സ്റ്റാറ്റസ് സിമ്പിളാണെന്നുള്ളതാണ്. ഹോണ്ട സിറ്റി ഉപയോഗിക്കുന്നവരെല്ലാം മാന്യന്മാരാണ് എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയതാണ്. എങ്കിൽ പോലും ഹോണ്ട സിറ്റി വാങ്ങിച്ചാൽ നമ്മൾ മാന്യന്മാരാകാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ മുന്നിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റീസെയിൽ വാല്യൂ. റീസെയിൽ വാല്യൂവിൽ അന്നും ഇന്നും ഹോണ്ട സിറ്റി വളരെ മുന്നിലാണ്. പിന്നെ ഹോണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ വിശ്വാസ്യത, അതും തീർച്ചയായിട്ടും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം ഒരു ക്രെഡിബിലിറ്റി ഉള്ളൊരു വാഹന നിർമ്മാണ കമ്പനി തീർച്ചയായിട്ടും ഹോണ്ടയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് റോജേഴ്സിന് പറ്റിയൊരു വാഹനം ഹോണ്ട സിറ്റിയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കണ്ണടച്ച് വാങ്ങിക്കാവുന്നൊരു വാഹനമാണ് ഹോണ്ട സിറ്റി. ഈ വലിയ ഓട്ടമൊക്കെ ഓടുമ്പോഴും ആ ഒരു കംഫർട്ട് ലെവൽ കിട്ടും. ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഉണ്ട്, വളരെ മികച്ച സി വി ടി ട്രാൻസ്മിഷനാണ്, വളരെ മികച്ച മൈലേജ് ഉണ്ട് പെട്രോൾ വാഹനങ്ങളിലും മറ്റ് വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു വാഹനമാണ് ഹോണ്ട സിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഹ്യുണ്ടായുടെ വാഹനങ്ങളാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മളുമായിട്ട് ടൈപ്പുള്ള പോപ്പുലർ ഹ്യുണ്ടായെ സമീപിക്കുക. പോപ്പുലർ ഹ്യുണ്ടായ്ക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 33 സെയിൽസ് സെൻറ്റേഴ്സും 30 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട്. കേരളത്തിലെ എല്ലാ ഹ്യുണ്ടായ ഡീലർഷിപ്പിലുള്ളവരെയും പരിശീലിപ്പിക്കുന്ന ട്രെയിനിങ് സെൻറ്റർ പോലും ഉള്ളത് പോപ്പുലർ ഹ്യുണ്ടായ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഹ്യുണ്ടായ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലും അത് വെന്യൂ ആയാലും കട്ടയായാലും ഏതൊരു വാഹനമായാലും നിങ്ങളെ വീട്ടുമുറ്റത്ത് എത്തിച്ചേരും ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ. തന്നെയുമല്ല വൈജു എന്ന എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ വാഹനം ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ആവശ്യമായ എല്ലാ പ്രൈസ് ഡിസ്കൗണ്ടുകളുമാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹ്യുണ്ടായുടെ പല വാഹനങ്ങൾക്കും, ഹ്യുണ്ടായുടെ മാത്രമല്ല എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ ഈ ഒരു ചിപ്പിൻ്റെ ഒരു ദൗർലഭ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ബുക്കിംഗ് പീരീഡ് മിക്ക ഹോട്ട് സെല്ലിംഗ് വാഹനങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. എന്തായാലും ഹ്യുണ്ടായെ സംബന്ധിക്കുന്ന എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ പോപ്പുലർ ഹ്യുണ്ടായെ സമീപിക്കാം. സമീപിക്കുമ്പോൾ ബൈജു എന്ന നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് സമീപിക്കുന്നത് എന്നുകൂടി പറയുക, അത് മറക്കാതിരിക്കുക. പിന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ byju@gmail.com എന്ന് പറയുന്ന ജിമെയിൽ ഐഡിയിലേക്ക് അയക്കാം. ബൈജു എന്ന ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിൽ അയക്കാം. ബൈജു നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും.